നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ സ്പെക്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാവിൻ്റെ പ്രൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ മാവിൻ തൈകൾ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് എന്ന് തോന്നിയ ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ മാവിൻ തൈകൾ വളർത്തുമ്പോൾ വേഗത്തിൽ കായ്ക്കാനും അതുപോലെ തന്നെ ഒരു ഷേപ്പിലൊക്കെ ഒതുക്കി വളർത്താനുമൊക്കെ പ്രൂണിങ് അത്യാവശ്യമായ ഒന്നാണ്. താല്പര്യമുള്ളവർ ഈ വീഡിയോ ആദ്യ അവസാനം കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ കാണുന്നത് ഞാൻ ഡ്രമ്മിൽ നട്ടിട്ടുള്ള ഒരു നാംഡോഗ് മൈയുടെ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ശ്രദ്ധിച്ചാലറിയാം ഇതൊരു ബഡ് പ്ലാന്റാണ്. ഇതിൻ്റെ വളർച്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മാവുകൾ വളരുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതുവരെ അത് വളർന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടം ഇതുവരെയാണ് വളർന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് അടുത്ത തളിര് വന്ന് മുകളിൽ വറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സാധാരണ വിടാറുണ്ട്. കാരണം കൊമ്പുണക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഒരു സ്റ്റെപ്പ് വിട്ടാണ് സാധാരണ പ്രൂൺ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് വിട്ട് കുറച്ച് മുകളിൽ വെച്ചാണ് ഞാൻ പ്രൂൺ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതും എൻ്റെ ഒരു നാംഡോഗ് മൈയുടെ മറ്റൊരു പ്ലാന്റാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഒരു സ്റ്റെപ്പ് അതിൻ്റെ ഗ്രോത്താണ്. അതിന് താഴെ ഇത് മുതൽ മുകൾ വരെ ഒരു ഘട്ടം അത് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയിൽ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ഉണ്ടാക്കാം. ഒരു ഘട്ടം ഒഴിവാക്കുന്നതായിരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ലത്. കാരണം കൊമ്പണക്കൊക്കെ ഒഴിവാക്കാം. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരൽപ്പം മുകളിലേക്ക് ആ വച്ച് വേണം വെട്ടാൻ. അല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താഴേക്ക് ബാധിച്ച് അത് പ്രശ്നമുണ്ടാവാൻ സാധ്യത ഉണ്ട്. നമ്മൾ പ്രൂൺ ചെയ്ത ശേഷം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, പ്രൂൺ ചെയ്ത ഭാഗത്ത് കോപ്രോക്സി ക്ലോറൈഡോ അതുപോലെ തന്നെ അല്ലെങ്കിൽ സാഫോ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫംഗസ് രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഈ പ്രൂൺ ചെയ്തതിൻ്റെ താഴെ നിന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂന്നോ നാലോ മുളകൾ ഇതിൽ നിന്ന് ഉണ്ടാകും. അതിൽ ആരോഗ്യമുള്ള ഒരു മൂന്ന് മുള വല്ലതും നിർത്തിയാൽ മതിയാവും. അത്തരത്തിൽ ഞാൻ മുന്നേ പ്രൂൺ ചെയ്ത ഒരു പ്ലാന്റാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ നിന്ന് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇതും കൂടെ ആരോഗ്യമുള്ള ഒരു ബ്രാഞ്ച് ആയതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് മൂന്ന് ബ്രാഞ്ചസ് പുതിയത് വന്നിട്ടുണ്ട്. അതിന് ശേഷവും ഞാനിത് പ്രൂൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളീ കാണുന്നത് എൻ്റെ ഒരു ബനാന മാവിൻ്റെ തൈയാണ്. ഞാനിത് മുന്നേ പ്രൂൺ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പ്രൂൺ ചെയ്തപ്പോൾ ഏകദേശം മൂന്നോളം ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം ആരോഗ്യം കുറഞ്ഞ ഒരു ബ്രാഞ്ചാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ആദ്യത്തെ തളിര് മുറ്റി അടുത്ത് പുതിയൊരു സ്റ്റെപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഒരൽപ്പം മുകളിലേക്ക് വെച്ച് പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്തൊരു വളർച്ചാഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതും മുകളിലേക്ക് ഒരൽപ്പം വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതും ആരോഗ്യം കുറഞ്ഞ ബ്രാഞ്ചാണെങ്കിലും ഞാൻ നിർത്തുന്നുണ്ട്. ഈ ബ്രാഞ്ച് ഒഴിവാക്കിയാലും പ്രശ്നമില്ല. ഈ കാണുന്നതും എൻ്റെ മറ്റൊരു ബനാന മാവിൻ്റെ തൈയാണ്. ഇതും ഞാൻ പ്രൂൺ ചെയ്ത ഒരു മാവാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മാവിൻ്റെ തളിരും ഒരൽപ്പം മുറ്റിയ ശേഷം മാത്രം ചെയ്യുക. വളരെ തളിര് ഇലയായിരിക്കുന്ന സമയത്ത് പ്രൂൺ ചെയ്യാതിരിക്കുക പരമാവധി. ഇത് എൻ്റെ ഒരു മറ്റൊരു മാവിൻ തൈയാണ്. ഇത് വാങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്.
ഇത് ഞാനിവിടെ വെച്ച് പ്രൂൺ ചെയ്തു. അതിൽ നാല് ബ്രാഞ്ചസ് ഉണ്ടായി. നാലും അത്യാവശ്യം ആരോഗ്യമുള്ള ബ്രാഞ്ച് ആയിരുന്നതുകൊണ്ടാണ് നാലും നിർത്തിയിരിക്കുന്നത്. അടുത്ത് ഇവിടെ നിന്ന് ഈ മുള വളർന്ന് ഇതുവരെ എത്തി. അതിനുശേഷം പുതിയൊരു ബ്രാഞ്ച് ഉണ്ടായി. ആ ബ്രാഞ്ച് ഞാനിപ്പോൾ പ്രൂൺ ചെയ്തിരിക്കുന്നതാണ്. അത്തരത്തിൽ ഞാൻ ഈ നാല് ബ്രാഞ്ചസും ഞാനിപ്പോൾ പ്രൂൺ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ നിന്നും പുതിയ മുളകൾ പൊട്ടും. ആ മുളകൾ പൊട്ടി അതിനുശേഷം മാത്രമേ അതിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ആരോഗ്യമുള്ള ബ്രാഞ്ചസ് നിർത്തുക. ഇത്തരത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമ്മുടെ മാവുകളെ നിർത്താൻ സാധിക്കും. നിങ്ങൾ ഡ്രമ്മിലൊക്കെ വളർത്താനാണ് മാവ് വാങ്ങുന്നതെങ്കിൽ ഒരുപാട് ഹൈറ്റുള്ള മാവുകൾ വാങ്ങാതിരിക്കുക. ചെറുതിലെ തന്നെ അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ എത്തിയിട്ടുള്ള മാവുകൾ വാങ്ങുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ നല്ലത്. കാര്യം നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്കൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തണമെങ്കിൽ ഒരു മീഡിയം സൈസ് മാവുകൾ വാങ്ങുന്നതാണ് നല്ലത്. ഒരുപാട് ഹൈറ്റുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒതുക്കി വളർത്താനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഞാൻ അത്തരത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു മാവാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഇവിടെ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടായി. അടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അടുത്ത് ഇവിടെ നിന്ന് മുളകളുണ്ടാവും. ഇതൊക്കെ ഞാൻ മുന്നേ പ്രൂൺ ചെയ്ത് നിർത്തിയ മാവുകളാണ്. ഇപ്പോൾ അടുത്ത് പ്രൂണിങ്ങിൻ്റെ സമയം കുറച്ച് കഴിഞ്ഞു പോയി. ഇപ്പോൾ അത്യാവശ്യം ഒരു ഷേപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് പ്രൂൺ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഈ ഒരു മാവ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പ്രൂണിങ്ങിൻ്റെ മെത്തേഡ് മനസ്സിലാവും. പ്രൂൺ ചെയ്തു. ഇതിൽ പുതുതായിട്ട് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടായി. ഇതിൻ്റെ ഒരു കുളമ്പ് മാവാണ്. അടുത്ത് വളർന്നു. അടുത്ത സ്റ്റെപ്പ് അത് ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കാണിച്ചു തരാം. ഒരല്പം മുകളിലേക്ക് വച്ച് വേണം പ്രൂൺ ചെയ്യാൻ. അടുത്തത് കട്ട് ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ഒതുക്കി വളർത്താനുള്ള ഏറ്റവും മെച്ചമുള്ള ഒരു മെത്തേഡാണിത്. അടുത്തതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിക്കൊള്ളും. അതും പ്രൂൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമ്മുടെ പ്ലാന്റിനെ മാറ്റിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.